എംഡിഎംഎയുമായി യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട തിരുവല്ല സ്വദേശി ഗോപുവാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയിരുന്നത് ഇയാളാണ്. ഇയാളിൽ നിന്നും 20 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 6 ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ച് എംഡിഎംഎ ഉൾപ്പെടെയുള്ള ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി പോലീസാണ് പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി കുന്നന്തടത്തിൽ വീട്ടിൽ ഗോപുവിനെ അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എംഡിഎംഎ വിതരണം ചെയ്തു വന്നയാളെക്കുറിച്ച് ലഹരി ഉപയോഗിച്ചു വന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ റൂംമേറ്റുകൾ കൊല്ലം ജില്ലാ പോലീസ് മേധാവി ടി നാരായണനെ വിവരമറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എസിപി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ SHO ജി ഗോപകുമാർ, SI അലൂഷ്യസ് അലക്സാണ്ടർ, പ്രൊബേഷൻ SI ജിമ്മി ജോസ്, SI ശരത്ചന്ദ്രൻ ഉണ്ണിത്താൻ, ASIമാരായ ഷാജിമോൻ നന്ദകുമാർ, CPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 20 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 6 ഗ്രാം എംഡിഎംഎയുമായി കുലശേഖരപുരത്തു നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 10 ദിവസങ്ങളായി ജില്ലയിൽ നടന്നു വരുന്ന NDPS കേസുകൾ കൊണ്ടുവരുന്ന ഡ്രൈവർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകുന്നേരം കരുനാഗപ്പള്ളി കായംകുളം ഓച്ചിറ മേഖലകളിൽ നിരവധി ചെറുപ്പക്കാർക്ക് സ്ഥിരമായി MDMA കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന 2 പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ കൈവശത്തുനിന്ന് ഉദ്ദേശം 9 ഗ്രാമോളം MDMA എന്ന ലഹരിമരുന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയവരനുസരിച്ച് അവർക്ക് സപ്ലൈ ചെയ്ത ആൾക്കാരെയും കൂടി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയിട്ടുണ്ട്. 30 മില്ലിഗ്രാമിന്റെ 20 പാക്കറ്റുകളാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. ഒരു പാക്കറ്റിന് 4000 മുതൽ 5000 രൂപ വരെയാണ് ഇടപാടുകാരിൽ നിന്നും ഈടാക്കുന്നത്. കോട്ടയം കരകച്ചാൽ സ്വദേശികളായ സഹോദരങ്ങളാണ് മധ്യ തിരുവിതാംകൂറിലെ ലഹരിമരുന്ന് വിതരണത്തിലെ പ്രധാനികളെന്ന് പ്രതിയിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ സൌത്ത്, പത്തനംതിട്ടയിലെ ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ 2019ലും 2020ലും ലഹരിമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് ഗോപുവിന്റെ പേരിൽ നേരത്തെയും കേസുകളുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.